മറ്റൊന്ന് ലീഗ് നേതൃത്വത്തിലെ മുസ്ലിം ലീഗിലെ ചില ഭിന്നതകളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നമുക്കറിയാം കെ എം ഷാജിയും കെ എം ഷാജിയുടെ രൂക്ഷ വിമർശനം പലപ്പോഴും അത് കുഞ്ഞാലിക്കുട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായി തന്നെ പറഞ്ഞ കാര്യങ്ങൾ പലതുണ്ട്. ഇതിനിടെ മുസ്ലിം ലീഗ് നേതൃത്വം കെ എം ഷാജിയെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാന വാർത്ത. വിവാദ പ്രസ്താവനകളിൽ വിശദീകരണം ചോദിക്കാനാണ് വിളിപ്പിച്ചത്. ഇന്ന് തന്നെ ഷാജി പാണക്കാടെത്തി കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയേക്കും. അതേസമയം ഭിന്നതകൾക്കിടെ പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം ഷാജിയും കഴിഞ്ഞ ദിവസം ഒരേ വേദിയിലെത്തി. പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ നിരന്തരം പരസ്യവിമർശനം നടത്തുന്നുവെന്നാണ് ഷാജിക്കെതിരായ ആക്ഷേപം. മലപ്പുറത്ത് പ്രവർത്തക സമിതി യോഗത്തിലും ഷാജിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെ മസ്കറ്റിൽ വെച്ച് കെ എം സി സി പരിപാടിയിൽ ഷാജി രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനം തുടർന്നു. ഇതോടെയാണ് ഷാജിയിൽ നിന്നും വിശദീകരണം നേടാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചത്. കെ എം ഷാജിയോട് പാണക്കാടെത്താൻ സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശം നൽകിയതാണ് സൂചന. അതേസമയം വിവാദങ്ങൾക്കിടെ കെ എം ഷാജിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരേ വേദിയിലെത്തി. മലപ്പുറം പൂക്കോട്ടൂർ മുണ്ടിതൊടുകയിൽ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനത്തിനാണ് ഇരു നേതാക്കളും ഒരുമിച്ചെത്തിയത്. ഞങ്ങളെല്ലാം മുസ്ലിം ലീഗ് രാഷ്ട്രീയമാണ് പറയുന്നതെന്നും വാക്കുകളിൽ നിന്ന് മറ്റെന്തെങ്കിലും കിട്ടാൻ മെനക്കെണ്ടെന്നും വിവാദങ്ങൾക്ക് പരോക്ഷ മറുപടിയുമായി കെ എം ഷാജിയെ വേദിയിലിരുത്തി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞങ്ങളൊക്കെ പറയുന്നത് ഒരേ രാഷ്ട്രീയമായിരിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ലീഡർഷിപ്പ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി സിയാത്തങ്ങളുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഒക്കെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് വല്ല വ്യത്യാസമുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കാൻ റിസർച്ച് ചെയ്യുന്നവരൊക്കെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറയാണ്, വലിയ പണിയാണ്, ചില്ലറ പണിയൊന്നുമില്ല. ഒരു പണി കൂടി കടന്നു പറയാം, മെനക്കെട്ടിട്ട് കാര്യമില്ല മക്കളെ എന്ന് പറഞ്ഞാൽ അച്ചടക്കവും ഭദ്രതയും ഒക്കെ ഞങ്ങളൊരു പടി മുന്നിലാണ്. എന്നാൽ തുടർന്ന് സംസാരിച്ച കെ എം ഷാജി വിവാദ പ്രസംഗത്തെക്കുറിച്ച് പരാമർശിച്ചില്ല. ഇടതുപക്ഷത്തിനും ബി ജെ പിക്കുമെതിരെ ഷാജി ആഞ്ഞടിച്ചു. കൂടെ നിൽക്കുന്ന കോൺഗ്രസിനോട് ലീഗിന് അഭിപ്രായ വ്യത്യാസമില്ലേ? കോൺഗ്രസിന് ലീഗിനോടുമില്ലേ? അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാജ്യത്തിനെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ ഫാഷിസ്റ്റുകളുടെ കൂടെ നമ്മൾ ഉണ്ടാകും എല്ലാവരും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പക്ഷേ സ്നേഹമുള്ളവരെ, എവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഉള്ളത്? ഫാഷിസ്റ്റ് പോലെ തന്നെ മോശമാണ് മാർക്സിസവും എന്ന് പറയാവുന്ന തരത്തിലേക്ക് ആ പാർട്ടി തകരുകയാണ്. യൂത്ത് ലീഗ് അധ്യക്ഷൻ മുനവറലി ശിഹാബ് തങ്ങൾക്കൊപ്പം പരിപാടിക്കെത്തിയ ഇരു നേതാക്കളെയും ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ന്യൂസ് 18 മലപ്പുറം.